വില്ലേജ് സഫാരിയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പുസ്തക പരിചയം എന്ന ഒരു പുതിയ പങ്ക്തി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സമൂഹം ചർച്ച ചെയ്യേണ്ട പ്രസിദ്ധങ്ങളായ പുസ്തകങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പങ്ക്തിയുടെ ഉദ്ദേശം. വില്ലേജ് സഫാരിയുടെ ഈ പുസ്തക പരിചയം ഏവരും കാണണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കാം. വില്ലേജ് സഫാരിയുടെ ഈ ലക്കത്തിൽ നമ്മളിന്നൊരു പുസ്തകം പരിചയപ്പെടുകയാണ്. നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന നോവൽ. ഈ നോവല് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എല്ലാം ലഭിച്ചതാണ്. ഈ നോവല് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 13-ാം പതിപ്പ് വരെ ഇറങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല നോവലിന് ഡോക്ടർ എസ് എസ് ശ്രീകുമാർ ആമുഖം എന്നതിനേക്കാൾ ഉപരിയായി ഒരു പഠനം തന്നെ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആത്മീയതയുടെ ആഖ്യാന പാഠങ്ങൾ എന്ന പേര്. കാലത്തിനു നേർക്കു പിടിച്ച കണ്ണാടിയാണ് സാഹിത്യമെന്നത് ഏറെക്കാലമായി തന്നെ ഈ രംഗത്ത് ആളുകൾ പറഞ്ഞു പറഞ്ഞു വന്ന ഒരു ക്ലീഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും ആ വാചകം ഇപ്പോഴും പ്രസക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നമ്മുടെ നിരീശ്വരൻ എന്ന നോവലിലും തികച്ചും കാലത്തെ തന്നെയാണ് ഈ നോവൽ അഡ്രസ്സ് ചെയ്യുന്നത്. അത് ഭൂതകാലത്തെയോ വിദൂരമായൊരു കാലത്തെയോ അല്ല, വർത്തമാനത്തെ തന്നെയാണ് ഈ നിരീശ്വരൻ എന്ന നോവൽ കൃത്യമായിട്ടും അടയാളപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ പലരും ഒരു കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിയിൽ ഇറങ്ങി പുറപ്പെടുന്നു. എന്നാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേർ വിപരീത ദിശയിൽ അതിൻ്റെ ഫലം പ്രവർത്തിക്കാം. ഇതിൽ മൂന്ന് ചെറുപ്പക്കാർ, ആ പ്രദേശത്ത് റബലുകളായി പ്രവർത്തിക്കുന്ന മൂന്ന് യുവാക്കൾ ചേർന്ന് ഒരു നിരീശ്വരൻ എന്ന് പറഞ്ഞൊരു ദൈവത്തിനെ പ്രതിഷ്ഠിക്കുകയാണ്. ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടി ഒരു നിരീശ്വര പ്രതിഷ്ഠ നടത്തുകയാണ്. പക്ഷേ ഇവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നെല്ലാം വഴിതെറ്റിക്കൊണ്ട് ആ നാട്ടിൽ യാദൃച്ഛികമായി നടക്കുന്ന പല സംഭവങ്ങളുടെയും ക്രെഡിറ്റ് ഈ നിരീശ്വര പ്രതിഷ്ഠയ്ക്ക് വന്നു ചേരും. ജനങ്ങളങ്ങനെ വിശ്വസിച്ചു പോകും. അങ്ങനെ ഇവർ എന്തിനു വേണ്ടിയാണോ അവർ ഈ നിരീശ്വര പ്രതിഷ്ഠ നടത്തിയത്, അതിൻ്റെ നേർ വിപരീതമായിട്ടാണ് സമൂഹത്തിൽ ഫലം സംഭവിക്കുന്നത്. മൂന്ന് മതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഓരോ ചെറുപ്പക്കാർ, ആൻ്റണിയും ഭാസ്കരനും സഹീറും, ഇവരിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് തന്നെ. ഇവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദേവത്തെരുവ് എന്നാണ്. ഇവർ പൊതുവെ റബലുകളായതുകൊണ്ട് ഇവർക്ക് ഈ ദേവത്തെരുവ് എന്ന പേര് ഒഴിവാക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ എന്തായിരിക്കാം ദേവത്തെരുവിൻ്റെ പേര്? പുതിയ പേരിന് വേണ്ടി ഇവർ ആലോചിക്കും. അങ്ങനെയാണ് ഈ മൂന്ന് പേരുടെയും മൂന്ന് ചെറുപ്പക്കാരും തങ്ങളുടെ പേരുകളുടെ ആദ്യാക്ഷരം വെച്ചുകൊണ്ട് ദേവത്തെരുവിന് ആഭാസത്തെരുവ് എന്നൊരു പേര് പേര് കൊടുക്കുകയാണ്. ഈ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് അവരാദ്യം ആ പ്രദേശത്തിൻ്റെ പേരിൽ തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ദേവത്തെരുവ് എന്ന പേരിൽ ദൈവം അടങ്ങിയിട്ടുണ്ട്. ആ തെരുവ് അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ പേരിലാണ്. അതുതന്നെ മാറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും റബലുകളാണ് അവർ ആ സമൂഹത്തിൽ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ദൈവം എന്നുള്ള ആ പേര് പോലും ആ സമൂഹത്തിന് അപ്രത്യക്ഷമാവുമെന്നും പതുക്കെ പതുക്കെ ജനങ്ങൾ ഈശ്വരനിൽ നിന്ന് അകലുമെന്നും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളാണ് ഈ മൂന്ന് ചെറുപ്പക്കാർ കാണുന്നത്. അങ്ങനെയാണ് ഇവർ ആലോചിച്ചിട്ട് ആ തെരുവിൻ്റെ പേര് അതിന് ഘടകവിരുദ്ധമെന്ന് നമുക്ക് പറയാവുന്ന ഒരു ആഭാസ തെരുവ് എന്ന പേരിലേക്ക് എത്തിക്കുന്നത്. ഈ തെരുവിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടി ഇവർ പല മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ പട്ടണത്തിൽ പോയിട്ട് തിരിച്ച് ബസ്സിൽ വരുമ്പോൾ മൂന്ന് ദേവത്തെരുവ് എന്ന് പറഞ്ഞതിന് പകരം അവർ കണ്ടക്ടറോട് പറയുക മൂന്ന് ആഭാസ തെരുവ് എന്നാണ്. ഇങ്ങനെയാണ് പല ദിവസങ്ങൾ പറഞ്ഞോടുകൂടി കണ്ടക്ടർ സ്വയം തന്നെ ആ പേര് മാറ്റുകയാണ്. ദേവത്തെരുവിൽ ഇറങ്ങേണ്ടവർ എന്ന് പറഞ്ഞതിന് പകരം കണ്ടക്ടർ ഈ പുതിയ നാമം ഉപയോഗിച്ചു. അതുപോലെ ഈ തെരുവിൻ്റെ പേര് മാറ്റാൻ അവർ ചെയ്യുന്ന വേറൊരു മാർഗം,
ഈ തെരുവുകളൊക്കെ മുഴുവൻ രാത്രി ഈ മൂവർ സംഘം പോയിട്ട് കേട് കിട്ടും ആരുമില്ലാത്ത സമയത്ത്. എന്നിട്ട് പിറ്റേ ദിവസം ഇവർ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കും ആവാസ തെരുവിലെ വിളക്കുകൾ കേടുവന്നിരിക്കുന്നു. അപ്പോൾ പഞ്ചായത്തുകാർ അന്വേഷിക്കും എവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ അവരുടെ ഭാഷയിലും അവരുടെ രേഖകളിലും ഒക്കെ തന്നെ ഈ ദേവത്തെരു ആവാസ തെരുവായിട്ട് മാറും. അപ്പോൾ തന്നെ ഇവരുടെ സുഹൃത്തുക്കളായ ഒരു ബാർബർ മണിയൻ ബാർബറുടെ നെയിം ബോർഡ് ഇയാൾ മാറ്റുന്നു, ദേവ തെരുവ് എന്നുള്ളത് ആവാസ തെരുവ് എന്നാക്കി മാറ്റുന്നു. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു സ്ഥലനാമം തന്നെ ഇവർക്ക് ഈ മൂവർ സംഘത്തിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. സ്ഥലനാമത്തെ മാറ്റുന്നതിൽ ഈ മൂവർ സംഘം വലിയ തോതിൽ തന്നെ വിജയം നേടി. പിന്നെ അവരുടെ അടുത്ത ശ്രമം ഈ പ്രതിഷ്ഠയെ മാറ്റലാണ്. അപ്പോൾ ഈശ്വര പ്രതിഷ്ഠയ്ക്ക് ബദലായിട്ട് ഒരു വിമത വിഗ്രഹത്തെ, ഒരു വിമത ദൈവത്തെ കണ്ടെത്തണം. അങ്ങനെയാണ് ഇവർ ആലോചിച്ച് ഈശ്വരന് ബദൽ നിരീശ്വരനാവട്ടെ എന്ന് കരുതി ഒരു നിരീശ്വര പ്രതിഷ്ഠ അവിടെ സ്ഥാപിക്കും. ഈ നിരീശ്വരൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലം ആത്മാവിൻ്റെ ചൂട് എന്നാണ് അറിയപ്പെടുക. ആത്മാവിൻ്റെ തറ. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല, അത് ഭാഷ കൊണ്ടുള്ള ഒരു ഇന്ദ്രജാലം കൂടിയ നോവലിസ്റ്റ് അവിടെ ചെയ്യുന്നത്. അവിടെ ആലും ഒരു മാവും ഉണ്ട്. ആലും മാവും ഒരുമിച്ചാണ് വളരുന്നത്. ആലും മാവും ചേർന്ന ആ മരത്തിന് നോവലിസ്റ്റ് കൊടുക്കുന്ന പേരാണ് ആത്മാവ്. അപ്പോൾ ആത്മാവിൻ്റെ തറയിലാണ് നിരീശ്വരൻ്റെ പ്രതിഷ്ഠ. അതുമാത്രമല്ല, ഈ രണ്ടും രണ്ട് ഭാവമാണ് ഈ രണ്ട് മരങ്ങൾക്കുള്ളത്. അപ്പോൾ ഒന്ന് ആലാണ്, ഒന്ന് മാവാണ്. ഒന്നിനെ വാണിച്ചൊരു ആത്മീയതയുടെ അധ്യാത്മികതയുടെ ഭാവമാണ്. മാവ് പറഞ്ഞ തികച്ചും ഭൗതികമായൊരു ഭാവമാണ്. അപ്പോൾ രണ്ടും കൂടി ചേരുന്നൊരു സ്ഥലത്താണ് നിരീശ്വരൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരീശ്വര പ്രതിഷ്ഠയ്ക്ക് വന്നു ചേരുന്നവരും ഒക്കെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗപ്പെട്ട ആളുകളും അവിടെ വന്നിട്ട് പൂക്കൾ വർഷിക്കുകയാണ്. അവിടെ പൂജ നടത്തുന്നത് മാത്രം ഒരു എമ്പ്രാന്തിരിയും, ബാക്കിയുള്ളവരൊക്കെ തന്നെ സമൂഹത്തിലെ ഏറ്റവും അധികം വെറുക്കപ്പെട്ട ആളുകളാണ് പലരും വരുന്നത്. അംഗീകാരങ്ങളില്ലാത്തവരാണ് അവിടെ ആദ്യകാലത്ത് കൂടാൻ വരുന്നത്. ഞാൻ ആത്മാവിൻ്റെ തറ എന്ന സങ്കല്പം അവിടെ ഈ നോവലിസ്റ്റ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിരീശ്വര പ്രതിഷ്ഠയ്ക്ക് ശേഷം കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ നീങ്ങുന്നില്ല. നിരീശ്വരനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഒരു ഉച്ചാരണ ശുദ്ധിയില്ലാതെ കൊഞ്ഞപ്പടയിൽ സംസാരിക്കുന്ന ഒരു സുമിത്രൻ, ബാർബർ മണി, പിന്നെ ആ ഗ്രാമത്തിലെ ഒരു അഭിസാരിക എന്ന് പറയാവുന്ന ജാനകി, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തുടർന്ന് ഈ ഗ്രാമത്തിൽ പലതും സംഭവിക്കുന്നു. 10-24 വർഷമായി ബോധമില്ലാതെ കിടക്കുന്ന ഇന്ദ്രജിത്തിന് രോഗം മാറുന്നു. അങ്ങനെ ആരും ഉദ്ദേശിക്കാത്ത ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നു. ഇതെല്ലാം നിരീശ്വരനിൽ ആരോപിക്കുകയും നിരീശ്വരൻ പുതിയൊരു ദൈവമായിട്ട് മാറുകയാണ്. ഒരു വിമത ദൈവം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ദൈവമായിട്ട് നിരീശ്വരൻ മാറുകയാണ്. അതോടുകൂടി അവിടെ നിരീശ്വരൻ്റെ പേരിൽ ആഘോഷം വരികയാണ്. മാത്രമല്ല, ഈ നിരീശ്വരൻ്റെ പ്രതിഷ്ഠയെ ചുറ്റി അവിടെ ഒരു നിരീശ്വര പ്രാർത്ഥനാ സംഘം, നിപ്രസം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു നിരീശ്വര പ്രാർത്ഥനാ സംഘം വരുന്നു. ദിവസ പൂജ വരുന്നു. അവിടെ വലിയ രീതിയിലുള്ള ഉത്സവം സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ നിരീശ്വരൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി അവിടെ സ്ഥലം അക്വയർ ചെയ്യുന്നു. ആ അവിടുത്തെ നാട്ടിൽ മുഴുവൻ ഒരു ആഘോഷമായിട്ടത് മാറുന്നു. അവസാനം ബാർബർ മണിയൻ അദ്ദേഹത്തിൻ്റെ നെയിം ബോർഡ് മാറ്റുകയാണ്. ആഭാസ തെരുവ് എന്നുള്ള പേര് മാറ്റി നിരീശ്വരപുരം എന്നൊരു പുതിയ പേര് ബാർബർ മണി അതിൽ നാമകരണം ചെയ്യുന്നു. അതോടുകൂടി ഇവരുടെ ഈ മൂവർ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും പൂർണ്ണമായും നിരീശ്വരനും ആ പ്രദേശവും നഷ്ടമാവുകയാണ്. ഒറ്റപ്പെട്ട ജീവിതങ്ങളിലൂടെയുള്ള, അവരുടെ ആത്മകഥകളിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ഈ നോവൽ. ഉദാഹരണത്തിന്, ഇതിൽ ഒരു ജാനകി എന്നൊരു കഥാപാത്രമുണ്ട്. ജാനകി ഒരു ആ ഗ്രാമത്തിലെ ഒരു ഒരു ഗ്രാമവേശ്യ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവർ വളരെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ആ തൊഴിലിൽ ഏർപ്പെടേണ്ടി വരികയാണ്. ജാനകിയെ തേടി ഈ ഗ്രാമത്തിലേക്ക് റോബർട്ട് എന്നൊരു ശാസ്ത്രജ്ഞൻ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം പഠിക്കുന്ന മേഖല ഗന്ധങ്ങളെക്കുറിച്ചുള്ള മേഖലയാണ്. ഗന്ധങ്ങൾ എങ്ങനെ മനുഷ്യനിൽ, പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു, ഗന്ധങ്ങളെ എങ്ങനെ അളക്കാം, ഇതിലെല്ലാം ഒരു ഗവേഷണം നടത്തുന്ന ഒരു സയൻറ്റിസ്റ്റാണ് റോബർട്ട്. റോബർട്ടിൻ്റെ മുന്നിലുള്ളൊരു പ്രശ്നം, ഖരത്തെയും ദ്രാവകത്തേക്ക് അളക്കുവാൻ നമുക്ക് കൃത്യമായ യൂണിറ്റുകൾ ശാസ്ത്രലോകം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഗന്ധത്തെ അളക്കുവാൻ ഒരു യൂണിറ്റില്ല. നമ്മൾ നല്ല മണമുണ്ട് എങ്കിൽ മണം അത്ര ഇല്ല എന്ന് പറയുമ്പോൾ അത് കൃത്യത പോരാ. അപ്പോൾ എങ്ങനെയാണ് ഗന്ധത്തെ അളക്കാനുള്ള ഒരു യൂണിറ്റ് കണ്ടെത്തുക എന്നത് ഈ റോബർട്ടിൻ്റെ മുന്നിലുള്ള വലിയൊരു പ്രശ്നമാണ്.
റോബർട്ട് എന്ന ഈ ശാസ്ത്രജ്ഞൻ ഈ ഗന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഗ്രാമവേശ്യയുടെ അടുത്ത് തന്നെ എത്തിയതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എന്നുവെച്ചാൽ ആ ഗ്രാമത്തിലെ പുരുഷന്മാരുടെ വ്യത്യസ്തമായ ഗന്ധങ്ങളെ ഏറ്റവും അധികം തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആ ഗ്രാമത്തിലെ ഒരു അഭിസാരികയായി. അങ്ങനെയാണ് ജാനകിയുടെ അടുത്തെത്തുന്നത്. അങ്ങനെ അദ്ദേഹം ഗന്ധത്തിൻ്റെ യൂണിറ്റ് കണ്ടെത്തുകയാണ്. ഒരു മുല്ലപ്പൂവിൻ്റെ മണം സമം ഒരു യൂണിറ്റ് ജാനകി എന്നൊരു നിഗമനത്തിൽ റോബർട്ട് അവസാനം എത്തിച്ചേരുകയാണ്. അങ്ങനെ ഗന്ധത്തിൻ്റെ യൂണിറ്റായി ഈ നാട്ടിൻപുറത്തെ ഈ സ്ത്രീയുടെ പേര് തുടർന്ന് ശാസ്ത്രലോകത്ത് അറിയപ്പെടുകയാണ്. അങ്ങനെ വ്യത്യസ്തമായൊരു കഥാപാത്രം ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ നോവലിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ഒരു അപകടത്തെ തുടർന്ന് ഒരു അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ്റെ ഫലമായിട്ട് 24 വർഷമായി അയാൾ ഉറക്കത്തിലാണ്. 24 കൊല്ലത്തിന് ശേഷം അദ്ദേഹം ഉണരുകയാണ്. അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രജിത്തിൻ്റെ പ്രായം വാർദ്ധക്യവും അദ്ദേഹത്തിൻ്റെ മനസ്സും വികാരങ്ങളും യൗവനത്തിലുമാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധി ആ വ്യക്തിക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിൽ ആ സമൂഹത്തിലൊക്കെ തന്നെ പല പല പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ്. ഈ നിരീശ്വര പ്രതിഷ്ഠ ഈ മൂവർ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വഴുതി പോവുകയും ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേർ വിപരീത ഫലം ചെയ്യുകയും ചെയ്തതോടുകൂടി ഇതിൻ്റെ ഇത് നിർമ്മിച്ച ആളുകൾ തന്നെ ഈ സങ്കല്പത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നിരീശ്വര പ്രതിഷ്ഠയ്ക്ക് ബോംബ് വയ്ക്കുവാൻ ഈ മൂവർ സംഘം തീരുമാനിക്കുന്നു. പക്ഷേ അവർ കരുതിയ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ബോംബ് സ്ഫോടനം നടക്കുന്നു. ഇതിലൊരാളുടെ കൈപ്പത്തി നഷ്ടമാവുന്നു. ജനങ്ങൾ ഓടിക്കൂടുന്നു. ഈ മൂവർ സംഘം ജയിലിലാവുന്നു. അവർ തടവിലടയ്ക്കപ്പെടുന്നു. അപ്പോഴും ആളുകൾ അവരോട് വന്ന് പറയുന്നത്, ആ അമ്പലത്തിലെ നിരീശ്വര പ്രതിഷ്ഠയുടെ പൂജാരിയായ എമ്പ്രാന്തിരി എന്ന് പറയുന്നത്, നിരീശ്വരനെ ധ്യാനിച്ചാൽ ഒരു വഴിയുണ്ടാവും എന്നാണ് ഇവരോട് അപ്പോഴും പറയുന്നത്. പക്ഷേ അവരതിന് തയ്യാറാവുന്നുവെന്നോ ഇല്ല എന്നോ നോവലിൽ പറയുന്നില്ല. എന്തായാലും അവർ ജയിലിനകത്താവുകയാണ് ചെയ്യുന്നത്. പ്രമേയത്തിലും കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലുമൊക്കെ നിരീശ്വരൻ എന്ന ഈ നോവൽ വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഭാഷയുടെ കാര്യത്തിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും ജെയിംസ് മുതിർന്നിട്ടില്ല. എങ്കിലും ഇടയിലൊക്കെ കാവ്യാത്മകമായ ഒരു ഭാഷ അലങ്കാരമായി ഇതിനോട് ചേർത്ത് വയ്ക്കാൻ നോവലിസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, തലയ്ക്കുമീതെ ഒരു വണ്ണാത്തിക്കിളി ദ്രുപദ് സംഗീതം പാടി, വണ്ണാത്തിക്കിളിയുടെ മാനത്തുനിന്ന് ഒന്ന് രണ്ട് ജലത്തുള്ളികൾ വർഷാരംഭത്തിൻ്റെ മുൻകൂർ വിളംബരം പോലെ മേഘയുടെ ദേഹത്ത് പതിച്ചു. 24 വർഷം നിദ്രയിലായിരുന്നെങ്കിലും ആ മനുഷ്യനെ അവൾക്ക് അടുത്തറിയാമായിരുന്നു. മുകളിലെ ഇലപ്പടർപ്പുകൾക്കിടയിൽ നിന്നും മയിൽ ചിറകു വിരിച്ച് താഴേക്ക് പറക്കുന്നത് അവർ കണ്ടു. ഒരു വേള അതിപ്പോൾ പീലി വിരിച്ചേക്കാമെന്ന് തോന്നിയതിനാൽ അത് കാണാൻ മോഹിച്ച് ഇന്ദ്രജിത്ത് മയിലിനെ തന്നെ ഉറ്റുനോക്കി നിന്നു. ഇങ്ങനെയുള്ള ചില വരികളിൽ ഭാഷയിൽ ഒരു അല്പം കാവ്യാത്മകത കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വിശ്വാസങ്ങൾക്കെതിരെ വളരെ ഉപരിപ്ലവമായ ചില എതിർപ്പുകളാണ് ഈ മൂവർ സംഘം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല. ഒരു ഈശ്വരൻ മാറി വേറൊരു ഈശ്വരൻ വന്നു എന്നല്ലാതെ വേറൊരു മാറ്റം അവിടെ സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ അവിടുത്തെ ജനസമൂഹത്തിൻ്റെ മനസ്സിൽ വിശ്വാസങ്ങൾ രൂപപ്പെടാൻ ഇടയായ ചില സാഹചര്യങ്ങളുണ്ട്. അവരോട് അതിനോട് ഏറ്റുമുട്ടുന്നതിൽ ഈ മൂവർ സംഘത്തിന് പറ്റിയ പരാജയം പിഴവ് അവരുടെ തന്നെ നാശത്തിലേക്ക് വഴിതെളിക്കുകയാണ് ചെയ്തത്. അവരുടെ ഉദ്ദേശങ്ങളിലും അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വളരെയധികം ആ സമൂഹം തന്നെ വഴിതെറ്റി പോവുകയും ചെയ്തു. ഏത് മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും ശ്രീ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന നോവൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നല്ല ഒരു വായനാ അനുഭവമാണ് പ്രേക്ഷകർക്ക് വായനക്കാർക്ക് തരുന്നത്.